ഞാൻ പ്രതിവേദനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇപ്പൊ ഓർമ്മ വന്നൊരു കാര്യം, അതിൽ ഒരുപാട് പാരഡി ഓഡിയോ ക്യാസറ്റുകളില്ല. എത്ര ക്യാസറ്റില് പാടിയിട്ടുണ്ടാവും പാരഡി? ഒരു 1000? ഒരു അതല്ല, ഒരു 4500 പാട്ടുകൾ പാടിയിട്ടുണ്ട്. 4500 പാരഡി പാട്ടുകൾ. പ്രതിവേദം പാടിയ ഒരു പാട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് പാടിയ ഒരു പാരഡിയാണ്. പക്ഷെ ആ പാട്ട് ഇപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു പാട്ടുണ്ട് അതിനകത്ത്. നോട്ടിനെ കുറിച്ചാണ്. ഇപ്പൊ 500 1000 നിർത്തി, അപ്പൊ ആ നോട്ടില് ഗാന്ധിജി ഇരിക്കുന്നതിനെ കുറിച്ച് ഒരു പാരഡി പാടിയിരുന്നു. ഓർമ്മയുണ്ടോ? വരി രണ്ടുപേരും പാടാം. പത്തിന്റെ നോട്ടിലും 100-ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയനാം രാഷ്ട്രപിതാവ്, പലതും സഹിക്കുന്നു. പത്തിന്റെ നോട്ടിലും 100-ന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയനാം രാഷ്ട്രപിതാവ്, പലതും സഹിക്കുന്നു. ഇത് ശരിക്കും ഇതിന്റെ അനുപല്ലവിയാണ് എനിക്ക് കുറെ കൂടി ഇഷ്ടമായിട്ടുള്ള സംഭവങ്ങൾ. അത് നല്ല, അതായത് നമ്മുടെ പവനൻ സാർ വരെ വിളിച്ചിട്ട് നല്ല പാട്ടാണെന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ അനുപല്ലവി ഞാനൊന്ന് പാടിക്കോട്ടെ. ഓ പിന്നെന്താ? ഒക്ടോബർ 2 ഭാരതമാകെ അവധി കൊടുക്കുന്നു. അന്ന് വിദ്യാർത്ഥികളോ കഥയറിയാതെ പുല്ലുപറിക്കുന്നു. ടീച്ചേഴ്സ് കണ്ടു ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാല് ഈ പാട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് വളരെ അനുയോജ്യമായ ഒരു പാട്ടാണ്. ഇപ്പൊ 10-ന്റെ നോട്ടിലും 100-ന്റെ നോട്ടിലും പിന്നെ 2000-ന്റെ നോട്ടിലും മാത്രമേ ഗാന്ധിജി ചിരിക്കുന്നുള്ളൂ. ബാക്കി 500 1000 ഒക്കെ ഗാന്ധിജി ചിരിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് അത്ര ചിരി പോരാ. പ്രതിയോട്ടെ, ഇപ്പൊ നമ്മള് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലൂടെ വന്ന ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ചലച്ചിത്ര പിന്നണി ഗായകനായി, അപ്പോഴും ഒരുപാട് വേദികൾ ഇപ്പൊ പോകുന്നുണ്ട്. പഴയതിനേക്കാൾ കൂടുതൽ ഡിമാൻഡുകൾ ഉണ്ട് ഇപ്പൊ, അതൊരു താര പരിവേഷമുണ്ട്. അപ്പോൾ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും രസകരമായ സംഭവം? അത് ഒരുപാട് രസകരമായ അനുഭവങ്ങൾ. ശരിക്കും നമ്മള് ഈ ഒരു സെലിബ്രിറ്റി ആയി എന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും, നമ്മളെല്ലാവരും അങ്ങനെ അറിയും. അങ്ങനെ തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ആളുകൾ നോക്കുന്നുണ്ടോ, നമ്മളെ തന്നെയാണോ ആളുകൾ നോക്കുന്നത് എന്നൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവാം. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് ആളുകൾ നാട്ടിലുണ്ടെന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഏതൊരു സിനിമയിൽ ശ്രീനിസാറിന്റെയും അതുപോലെ മോഹൻലാൽ ലാലേട്ടനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു സിനിമ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു അനുഭവം എനിക്ക് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ കൊടുങ്ങല്ലൂർ എൻ്റെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ചൊരു സ്കൂളിലാണ്, നീ ഒന്ന് ഗസ്റ്റായിട്ട് പോകണം, പൈസ ആരും നോക്കരുത്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല, ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസം മുൻപ് തന്നെ ഇവർ നോട്ടീസിലൊക്കെ പേര് വന്നു. എനിക്ക് വീട്ടിൽ നോട്ടീസ് പ്രോഗ്രാമിൻ്റെ നോട്ടീസ് വന്നു. അവിടുന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ സാറ് കുറെ നാളായിട്ട് എന്നെങ്ങനെ ഒരു മാസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സാറേ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാറിൻ്റെ ഒരുപാട് ആരാധകർ. ഞാനാണെങ്കിൽ ഭയങ്കര ആരാധകനാണ് സാറിൻ്റെ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഞാൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് സാറിന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് 2-3 തവണ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉള്ളിലൊരു ഉത്സാഹം ഉണ്ടാവും, ഈ സ്കൂളിൽ എന്തായാലും പോയാൽ മതിയാവും, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഞാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള പയ്യനെന്ന് പറഞ്ഞാൽ എന്നോട് വളരെ സ്നേഹമുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവന് ഒരു പ്രത്യേക സ്നേഹം എന്ന് വെച്ചാൽ, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത്, കാറിന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഞാനൊന്ന് പൗഡർ ഒന്ന് പഫ് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അവനും അപ്പം തന്നെ ഇടും. അങ്ങനെയാണ്, കാരണം അവൻ അവനൊട്ടും മോശക്കാരനാകാൻ പാടില്ലല്ലോ. അപ്പൊ അത് പറഞ്ഞാൽ, ഞാൻ നീ എന്തിനാണ് പൗഡർ ഇട്ടെന്ന് ചോദിച്ചാൽ, അല്ല കുഴപ്പമില്ല ചേട്ടൻ ഇടുന്നതല്ല, അപ്പൊ ഞാൻ ഇട്ടേക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ അങ്ങനത്തെ പേനാണ്. അപ്പൊ ഞാന് വണ്ടി ഓടിക്കുമ്പോ സാധാരണ ഇതില് അവനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാറില്ല, ഞാൻ തന്നെ ഓടിക്കും. എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഓടിക്കും. അപ്പൊ ടീഷർട്ടൊക്കെ ഇട്ട്, സാധാരണ ടീഷർട്ടൊക്കെ ഇട്ടാ ഞാൻ വണ്ടിയിൽ. പാട്ടുകാരനൊരു മമ്മൂട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു മമ്മൂക്ക് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അപ്പൊ ഞാനങ്ങനെ
ചെല്ലുന്നു സ്കൂളിന്റെ. അപ്പൊ പോകുന്ന വഴിക്കല്ലേ സാറ് വിളിക്കണം, സാറേ എത്രയില്ലേ, ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഇവിടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് സാറെ. സാറിന് എനിക്ക് ത്രില്ലടിച്ചിട്ട് പാടില്ല എന്നൊക്കെ പുള്ളി പറയാം. അപ്പൊ ഞാൻ ഇത്രയും എന്നോട് സ്നേഹമുള്ള ഒരു മനുഷ്യനാണല്ലോ എന്നെ ഇങ്ങനെ കാത്തു നിൽക്കണത്. ഞാൻ ധൃതി പിടിച്ച് ഗേറ്റൊക്കെ പാസ് ചെയ്തു, വണ്ടി അങ്ങോട്ട് ചെന്നു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്റെ പയ്യങ്ക ഇറങ്ങി, നമ്മുടെ കൂടെയുള്ള പയ്യൻ, നമുക്ക് കൂടെയുള്ള പയ്യൻ ഇറങ്ങി. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയല്ലേ. അപ്പൊ തന്നെ മറ്റേ സാറ് വന്നിട്ട് മറ്റേ പയ്യനെ വിളിച്ചിട്ട് വരൂ സാർ, പ്രദീപ് പുള്ളൂർ സാർ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയി. അപ്പൊ ഈ പയ്യനെന്നെ നോക്കി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ പറഞ്ഞു പോയിക്കോളാം പറഞ്ഞു പോയിക്കോളാം പറഞ്ഞു. പിന്നെ അവിടെ ചെന്നു, അവരെ പ്രിൻസിപ്പളിന്റെ റൂമിൽ ചെന്നു. അവിടെ ചെന്നു അവന് കശുവണ്ടി, കശുവണ്ടി ഒക്കെ കൊടുക്കുന്നു. ഞാനിങ്ങനെ ഡ്രൈവറായിട്ട് ഇങ്ങനെ മാറിയിരിക്കുക. അപ്പോ ഡ്രൈവറുടെ ഒരു പരിഗണന എനിക്കുന്നുണ്ട്, ചായ കുടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇടക്ക് ഇതെല്ലാം സൽക്കാരമെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്കൊന്ന് സ്റ്റേജിലേക്ക് പോയാലോ എന്ന് നമ്മുടെ പയ്യനെ വിളിച്ച് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ചേട്ടൻ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടനാ, ആ ചേട്ടനാ പ്രദീപുള്ളൊരുത്തി എന്ന് പറഞ്ഞ. ഇപ്പൊ ഈ മനുഷ്യന്റെ മുഖത്ത് പിന്നെ നമ്മള് പാര വെച്ച് കുത്തിയ ചോര ഉണ്ടാവില്ല അതുപോലെ.